welcome back to my channel. In the Deepavali special, I different taste of kuruma. I will tell you. ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 4-5 വെളുത്തുള്ളി ഒരു വലിയുള്ളി ഒരു 5-6 പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പില ഇതൊക്കെയാണ് നമ്മുടെ ഈ വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് നമുക്ക് അരക്കാനായിട്ടുള്ളതാണ് ഒരു അരമുറി തേങ്ങയാണ് തേങ്ങ ചരകിയതാണ് ഒരു സ്പൂൺ പെപ്പർ പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി എനിക്ക് എരിവ് കുറവ് മതി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ കറിക്ക് നമ്മൾ എരിവ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂടുതലാക്കി വെച്ചോളൂ ഇനി നമുക്ക് ആദ്യം കുക്കറിലേക്ക് നമ്മുടെ പട്ടാണിക്കടലയും നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഇതുപോലെ ചെറുതായിട്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസ് കുറുമയ്ക്ക് ആക്കണം എന്നാലാണ് അത് നമുക്ക് നല്ല ടേസ്റ്റായിട്ടും ഭംഗിയായിട്ടും ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം അത് കുതിർത്ത കടലയായതുകൊണ്ട് വേഗം വെന്തും കിട്ടും ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം അത് മാത്രമേ ഇപ്പം ചെയ്യണുള്ളൂ ഒന്ന് ഇളക്കിയ ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ കപ്പിൽ 1.5 ഗ്ലാസ് വെള്ളം കൊള്ളുന്നതാണ് എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു 2 വിസിൽ വരുന്ന വരെ വേവിക്കണം നമുക്ക് കടായി അടുപ്പിൽ വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പെരിഞ്ചീരകമാണ് ആഡ് ചെയ്യേണ്ടത് പെരിഞ്ചീരകം പൊട്ടുമ്പോൾ നമുക്ക് വലിയുള്ളി ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി അടച്ചിരിക്കും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കറി ലീവ്സും മറ്റേ മല്ലിയിലയും ഉണ്ടല്ലോ അതാണ് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പെപ്പറും ഒരു സ്പൂണും മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കൊന്ന് നമ്മുടെ കുക്കർ വെന്തിട്ടുണ്ട് ഗ്രേവി അപ്പോൾ അതൊക്കെ നോക്കാം നമുക്ക് അല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇപ്പോൾ നമ്മുടെ സിമ്മാക്കി വെച്ച ഗ്രേവിയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ തേങ്ങയില്ലേ അത് അരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അരമുറി തേങ്ങയാണ് അത് അരച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ അല്ലേ ഞാൻ ആഡ് ചെയ്തിട്ട് ഈ സ്പൂണ് ഞാൻ 1.5 സ്പൂൺ ഉപ്പാണ് തിരിച്ച് ചേർക്കുന്നത് നമ്മൾ വെജിറ്റബിൾ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അളവ് നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി മൂടി കൊടുക്കാം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ല നന്നായി തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഗ്രേവി നല്ല മണം തരുന്നുണ്ടല്ലേ പാത്രത്തിൽ വളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നമുക്ക് നേരം ആക്കി കൊടുക്കാം നല്ല നല്ല മണവും ഗുണമൊക്കെ ഉള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു